ലോഗോസ് ക്രിസ്റ്റ് 2020 നിയമാവർത്തന പുസ്തകത്തിൽനിന്നും 22 മുതൽ 34 വരെ പഠിക്കാനുണ്ട്. ആകെ 13 ചാപ്റ്റേഴ്സ്. അപ്പോൾ ആ അധ്യായത്തിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം 18 മുതൽ 22 വരെ 5 അധ്യായങ്ങളുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1 മുതൽ 8 വരെ 8 അധ്യായങ്ങൾ. പിന്നെ 1 കൊരിന്തോസ് 1 മുതൽ 8 വരെ അധ്യായങ്ങളിൽ നിന്നും 8 അധ്യായം. അങ്ങനെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും ലേഖനത്തിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വീതം പ്രതീക്ഷിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു 15 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അങ്ങനെ ടോട്ടൽ 100 ചോദ്യങ്ങളാണ് സാധാരണ വരാറുള്ളത്. അതിനു വേണ്ടിയിട്ട് ആദ്യം നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും 22 അധ്യായത്തിൽ 1 ക്വസ്റ്റ്യൻ 1-4 അധ്യായ വാക്കുകളിൽ ഉള്ള മെയിൻ വ്യത്യാസം എന്താണ്? വ്യത്യാസം കാളയും ആടും കാളയും കഴുതയും. 22:9 വാക്യത്തിൽ എന്താണ് ദേവാലയത്തിലേക്ക് കണ്ടുകിട്ടുന്നതെന്ന് പറയുന്നത്? നീ വിതച്ചതും മുന്തിരിയുടെ ഫലവും. മുന്തിരിത്തോട്ടത്തിൽ മറ്റു വിത്തുകൾ വിതയ്ക്കരുത്, വിതച്ചാൽ വിള മുഴുവൻ നീ വിതച്ചതും മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലവും ദേവാലയത്തിലേക്ക് കണ്ടുകിട്ടും. നിയമാവർത്തനം 22 യുവതിയുടെ പിതാവിന് എത്ര ഷെക്കൽ വെള്ളി കൊടുക്കണമെന്നാണ് രണ്ട് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്. 1 100 ഷെക്കൽ, 2 50 ഷെക്കൽ. നിയമാവർത്തനം 22 അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം എന്ന വാക്ക് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? 3 തവണ. 21 വാക്യത്തിലും 22 വാക്യത്തിലും പിന്നെ 24 വാക്യത്തിലും. നിയമാവർത്തനം 23 ആരുടെ 10 തലമുറ പോലും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമോന്യരോ മുവാബ്യരോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്, അവരുടെ 10 തലമുറ പോലും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. നിയമാവർത്തനം 23 ആരെയൊക്കെ ഇസ്രായേൽക്കാർ വെറുക്കരുതെന്നാണ് 7-8 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏദോമ്യരെയും ഈജിപ്തുകാരെയും. നിയമാവർത്തനം 23-21 വായിക്കും. നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത്. അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും. നീ കുറ്റക്കാരനാവുകയും ചെയ്യും. ഇതുപോലെ നേർച്ച എന്ന പദം വരുന്ന വാക്ക് പ്രഭാഷണങ്ങളിൽ ഏത് അധ്യായത്തിലാണ് വാക്കുകളേത്? പ്രഭാഷകൻ 18 22-23 22 വാക്യം. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. 23 നേർച്ച നേരുന്നതിന് മുമ്പായി നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. നിയമാവർത്തനം 23-21-22-23 വാക്യങ്ങൾക്ക് തുല്യമായ വാക്ക് പ്രഭാഷകൻ 18:22-23. നിയമാവർത്തനം 23 അധ്യായം 24-25 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൈകൊണ്ട് കത്തികൾ പറിച്ചെടുത്തു കൊള്ളുക എന്ന പദം വരുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഭാഗമയുടെ മർക്കോസ് 2 23-24. നിയമാവർത്തനം 23:24-25. നിയമാവർത്തനം 24 1 വായിക്കും. ഒരുവൻ വിവാഹിതനായതിന് ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകൊണ്ട് അവന് അവളുടെ ഇഷ്ടമല്ലാതായാൽ എന്ത് കൊടുത്താണ് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കേണ്ടത്? ഉപേക്ഷാപത്രം. നിയമാവർത്തനം 24:6 വായിക്കും. ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമായതാണ് ഇത്. എന്താണ്? തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ പണയം വാങ്ങരുത്. നിയമാവർത്തനം 24 അധ്യായത്തിൽ 16-17 വാക്യത്തിൽ എന്താണ്? പരദേശിക്കും അനാഥനും എന്താണ് നിഷേധിക്കരുതാത്തത്? നീതി നിഷേധിക്കരുത്.
24 17 ആരുടെ വസ്ത്രമാണ് പണയം വാങ്ങരുതാത്തത്? വിധവയുടെ. നിയമവർത്തനം 24 അധ്യായത്തിൽ 8 വാക്യം. കുഷ്ഠം ബാധിച്ചാൽ ലേവി പുരോഹിതർ നിർദ്ദേശിക്കുന്നത് പോലെ ചെയ്യണം. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കണം. ഇതേ വാക്കിന് സദൃശമായ വാക്ക് മർക്കോസിൻ്റെ ഏത് അധ്യായത്തിലാണ് ഉള്ളത്? മർക്കോസ് 1:44. എന്നാൽ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. നിയമവർത്തനം 24:21 വാക്യത്തിൽ മുന്തിരിത്തോട്ടത്തിലെ ഫലം ശേഖരിക്കുമ്പോൾ കാല പെറുക്കരുത്. അത് ആർക്കുള്ളതാണ്? അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. നിയമവർത്തനം 25:3 വാക്യം. കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ചായിരിക്കണം അടിയുടെ എണ്ണം. എത്ര അടി കവിയരുത്? ചാട്ടയടി 40 കവിയരുത്. നിയമവർത്തനം 25:15. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിന്റെ കട്ടികളും അളവ് പാത്രങ്ങളും എന്തായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിർവ്യാജവും നീതിയുക്തവുമായിരിക്കണം. നിയമവർത്തനം 25:19. ആരുടെ ഓർമ്മയെ ആകാശത്തിൽ കീഴുന്ന ഉൽമോചനം ചെയ്യണം? ഇത് നീ മറക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അമലേക്കിൻ്റെ ഓർമ്മയെ. നിയമവർത്തനം 26:11. അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയെയും പ്രതി ആരൊക്കെ സന്തോഷിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളും ലേവരും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം. നിയമവർത്തനം 26:12. എത്രാമത്തെ വർഷമാണ് ദശാംശത്തിൻ്റെ വർഷം? 3 ദശാംശത്തിൻ്റെ വർഷമായ 3 എല്ലാ വിളവുകളുടെയും ദശാംശം എടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ആർക്കാണ് നൽകേണ്ടത്? ലേവ്യർക്കും പരദേശിക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം. നിയമവർത്തനം 26:19. നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു ഡാഷ് ജനമായിരിക്കുകയും ചെയ്യും, ഒരു വിശുദ്ധ ജനമായിരിക്കും. നിയമവർത്തനം 27. നിങ്ങൾ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശത്തെത്തുമ്പോൾ ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങൾ അവയിൽ എഴുതണം. എവിടെയാണ് എഴുതേണ്ടത്? കുമ്മായം പൂശിയ ശിലകളിൽ. ഈ കല്ലുകൾ ഏത് പർവ്വതത്തിലാണ് നാട്ടേണ്ടത്? 27:5-4:5 വാക്കിൽ ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടി അവയ്ക്ക് കുമ്മായം പൂശണം. നിയമവർത്തനം 27:6. കർത്താവിന് ബലിപീഠം പണിയേണ്ടത് എന്തുകൊണ്ടാണ്? വെട്ടി മുറിക്കുകയോ ചെത്തി മിനുക്കുകയോ ചെയ്യാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ടാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിപീഠം പണിയേണ്ടത്. നിയമവർത്തനം 27:7. ഏതൊക്കെ ബലികളാണ് അർപ്പിക്കേണ്ടത്? ദഹന ബലികൾ അർപ്പിക്കുന്നത്, സമാധാന ബലികളും അർപ്പിക്കണം ബലിപീഠത്തിൻ്റെ. നിയമവർത്തനം 27:8. എവിടെയാണ് ഈ നിയമത്തിലെ ഓരോ വാക്കും വ്യക്തമായതേണ്ടത്? ആ ശിലകളിൽ. നിയമവർത്തനം 27:10. ഇന്ന് നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുക. നിയമവർത്തനം 27. നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ഏത് പർവ്വതത്തിലും ജനത്തെ ശപിക്കാനായി ഏത് പർവ്വതത്തിലും നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗെരിസിം പർവ്വതത്തിൽ അനുഗ്രഹിക്കാനും ഏബാൽ പർവ്വതത്തിൽ ശപിക്കാനായിട്ടും. നിയമവർത്തനം 27 എത്ര ശാപങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 11-26 12 ശാപങ്ങൾ. നിയമവർത്തനം 28 എത്ര അനുഗ്രഹങ്ങളാണ് 1-14 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 14 വാക്കുകളിൽ. നിയമവർത്തനം 28 അനുസരണക്കേടിന് ശിക്ഷ എന്ന ഹെഡിങ്ങിൽ എത്ര വാക്കുകളുണ്ട്? 15-68 54 വാക്കുകളിൽ അനുസരണക്കേടുള്ള ശിക്ഷ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിയമവർത്തനം 29 എവിടെ വെച്ച് ചെയ്ത ഉടമ്പടിക്ക് പുറമേ മൊവാബ് നാട്ടിൽ വെച്ച് ഇസ്രായേൽ ജനവുമായി ചെയ്യാൻ മോശയുടെ കർത്താവ് കൽപ്പിച്ചു? ഹോറേബിൽ വെച്ച് ചെയ്ത ഉടമ്പടിക്ക് പുറമേ.
ഇരുപത്തൊമ്പത് ഒന്ന്. നിയമവചനം 29:4 എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്നുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന വാക്കിന് സദൃശമായ വാക്ക് മാർക്കോസിൻ്റെ ഏത് അധ്യായത്തിലാണ് എത്രാമത്തെ വാക്കിലാണ് കാണുന്നത്? മാർക്കോസ് 8:17 മുതൽ 20 വരെയുള്ള വാക്കിൽ ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? 8:18-19 നിയമപത്രം 29:7 ഏതൊക്കെ രാജാക്കന്മാരാണ് ഈ സ്ഥലത്ത് വരുമ്പോൾ യുദ്ധത്തിന് വന്നത്? ഹെഷ്ബോൻ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും. നിയമപത്രം 29:8 ആരുടെ ഗോത്രങ്ങൾക്കാണ് ഇവരുടെ രാജ്യം കൊടുത്തത്? റൂബിൻ്റെയും ഗാദിൻ്റെയും ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധ ഗോത്രത്തിനും അവകാശമായി കൊടുത്തു. ഹെഷ്ബോൻ രാജാവായ സീഹോൻ്റെയും ബാഷാൻ രാജാവായ ഓഗിൻ്റെയും രാജ്യം. നിയമപത്രം 29:15 ഇവിടെ ഇപ്പോൾ നമ്മോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുന്നവരോടും ഇന്ന് നമ്മളൊന്നിച്ച് ഇല്ലാത്തവരോടും കൂടി ചെയ്യുന്നതെന്ത്? ശബദപൂർവമായ ഉടമ്പടി. കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന തൻ്റെ പ്രതിജ്ഞാബദ്ധമായ ഉടമ്പടി. നിയമപത്രം 29:29 വാക്യം രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാവുന്നു, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നിന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളതാണ്. ഇതുപോലെ രഹസ്യം എന്ന വാക്ക് വരുന്ന രണ്ട് പാഠ്യഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പൗലോസിയ കുറിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനത്തിലെ 2-ാം അധ്യായം. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ആരാണ്? എന്താ ആത്മാവ്? എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും എന്ന വാക്കിലുണ്ട്. 2-ാം അധ്യായം 11-ാം വാക്കിലും പ്രഭാഷകൻ 22-ാം അധ്യായം 22-ാം വാക്യത്തിലും രഹസ്യം എന്ന വാക്കുണ്ട്. എന്നാൽ നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതനെ ഓടിച്ചു കളയുന്നു. നിയമപത്രം 30-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട് എന്താണ്? പശ്ചാത്താപവും പുനരുദ്ധാരണവും. നിയമപത്രം 30:1 ഞാൻ നിങ്ങളെ അറിയിച്ച എല്ലാ കാര്യങ്ങളെന്തെല്ലാം? അനുഗ്രഹങ്ങളും ശാപവും. അനുഗ്രഹവും ശാപവും. നിയമപത്രം 30:4 നിങ്ങൾ ആകാശത്തിൻ്റെ അതിർത്തിയിലേക്ക് ചിതറിപ്പോയാലും അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ പിതാക്കന്മാർ സ്വന്തമാക്കിയതും ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൂട്ടി കൊണ്ടുവരും. ഇതിന് സദൃശമായ വാക്ക് പുതിയ നിയമത്തിൽ എവിടെയാണ് കാണുന്നത്? മത്തായി 24:31 വായിക്കും. നിയമപത്രം 30:6 നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടെ നിൻ്റെയും നിൻ്റെ മക്കളുടെയും ഡാഴ്സ് തുറക്കും ഹൃദയ കവാടം. നിയമപത്രം 30:7 ആരാണ് നിൻ്റെ പിരുവതികളുടെ മേലും നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കും എന്ന് പറയുന്നത്? ഈ ശാപങ്ങളെല്ലാം നിൻ്റെ വിരോധികളുടെ മേലും നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ദൈവമായ കർത്താവ്. നിയമപത്രം 30:11 ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഡാഷ് നിൻ്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമോ അമിതം വിദൂരസ്ഥമോ അല്ല എന്നാണ് ഈ കൽപ്പന. നിയമപത്രം 30:14 അത് നിൻ്റെ അതിരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. എന്ത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ അതിരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. നിയമവർത്തനം 30:16 നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ഡാഷ് നീ ജീവിക്കും.
നിയമവചനം 30:19 എന്തെല്ലാമാണ് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് പറയുന്നത്? ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നിയമവചനം 30:20 അവസാനത്തെ വാക്ക്, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക, നിനക്ക് ഡാഷ് ലഭിക്കും, ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിയമവചനം 31:1-2 വാക്യങ്ങൾ, എനിക്കിപ്പോൾ 120 വയസ്സായി, നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. ആരാരോട് പറഞ്ഞു? മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്നു സംസാരിച്ചു. നീ ഡാഷ് കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജോർദാൻ കടക്കുകയില്ല. നിയമവചനം 34, ഡാഷ് അരുളിച്ചെയ്തിട്ടുള്ളത് പോലെ ജോശുവ നിങ്ങളെ നയിക്കും, കർത്താവ് അരുളിച്ചെയ്തിട്ടുള്ളത് പോലെ. ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ആരോട്? അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനോടും. അവരുടെ ദേശത്തെ നശിപ്പിച്ചതുപോലെ ഇവിടെയും നശിപ്പിക്കണം. നിയമവചനം 31:8, ഭയപ്പെടുകയോ സംഭവിക്കുകയോ വേണ്ട. കാരണമെന്ന് അവിടുന്ന് നിന്നെ ഭക്തനാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. നിയമവചനം 31:9, മോശ ഈ നിയമം എഴുതി ആരെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്? കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ലേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു. എപ്പോഴാണ് കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് സമ്മേളിക്കുന്നത്? വിമോചന വർഷമായ 7-ാം വർഷം കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ എന്നാണ് ഈ നിയമം വായിക്കണമെന്ന് മോശ കൽപ്പിച്ചത്. വിമോചന വർഷമായ 7-ാം വർഷം കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുമ്പിൽ സമ്മേളിക്കുമ്പോൾ എല്ലാവരും കേൾക്കെ ഈ നിയമം വായിക്കണം. 31:14, ഞാൻ ജോഷിയെ നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് ഡാഷ് വരിക, സമാഗമ കൂടാരത്തിലേക്ക് വരിക. അവർ സമാഗമ കൂടാരത്തിലെത്തി. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു. നിയമവചനം 31:18, അന്ന് ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. എന്തുകൊണ്ട്? അവർ അന്യദേവന്മാരെ പിഞ്ചെന്ന് ചെയ്ത തിന്മകൾ നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചു കളയും. അവർക്കെതിരെ സാക്ഷ്യമായിരിക്കേണ്ടതിന് ഇത് അവരുടെ ആദരത്തിൽ നിക്ഷേപിക്കുക. എന്താണ് നിക്ഷേപിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ഗാനം എഴുതിയ എടുത്ത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക. അവർക്കെതിരെ സാക്ഷ്യമായിരിക്കേണ്ടതിന് ഇത് അവരുടെ ആദരത്തിൽ നിക്ഷേപിക്കുക. ജോഷു ആരുടെ പുത്രനാണ്? നൂനിൻ്റെ മകനായ ജോഷു. കർത്താവ് നൂനിൻ്റെ മകനായ ജോഷുവയെ അധികാരം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ശക്തനും ധീരനുമായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. വാക്യത് 31:23 വാക്യം. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്ന ആര്? ലേവ്യർ. നിയമപുസ്തകം എവിടെയാണ് വെച്ചത്? ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിനരികിൽ വയ്ക്കുവിൻ. അവിടെ ഇത് നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. എന്താണ് അത് സാക്ഷ്യം? ഈ നിയമപുസ്തകം ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിനരികിൽ വയ്ക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കരവേലുകളാൽ അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വരാനിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് 31:30 വാക്യത്തിൽ പറയുന്നത്? അനർത്ഥമുണ്ടാകും. നിയമവചനം 32:1-2 വാക്യത്തിൽ, എൻ്റെ ഉപദേശം എങ്ങനെയുള്ളതായിക്കട്ടെ,
എൻ്റെ വാക്കും ഇങ്ങനെയുള്ളതാണ്. എൻ്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ, എൻ്റെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെ പൊഴിയട്ടെ. അവ ഇളം പുല്ലിന്മേൽ മൃദുലമായ ഡാഷ് പോലെയും സസ്യങ്ങളുടെ മേൽ ഡാഷ് പോലെയുമാകട്ടെ. ഇളം പുല്ലിന്മേൽ മൃദുലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയുമാകട്ടെ. മഴ പോലെയും വർഷധാര പോലെയും. നിയമവചനം 32:4-5 വാക്കിന് സദൃശമായ വാക്കുകൾ പാഠഭാഗം പ്രഭാഷണയിൽ എവിടെയാണ് കാണുന്നത്? 18-ാം അധ്യായം പ്രഭാഷണം 18:2-3 വാക്യത്തിൽ കർത്താവ് മാത്രമാണ് നീതിമാൻ. 32:4 കർത്താവ് പാറയാവുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം. അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. നീതിമാൻ രണ്ട് തവണ പറഞ്ഞിരിക്കുന്നു. 18:2 പ്രഭാഷകൻ 18:2 നിയമപത്രം 32:6 നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ. സദൃശവാക്യം പ്രഭാഷകൻ 18:1-2 എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. 32:9 കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ഡാഷാണ്, ഡാഷ് അവിടുത്തെ അവകാശവും. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശവും. നിയമാവതി 32:16 യെശുരൂൻ തൻ്റെ രക്ഷയുടെ പാറയെ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു. അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ ഡാഷ് പിടിപ്പിച്ചു, അസൂയ പിടിപ്പിച്ചു. ഡാഷ് കൊണ്ട് കുപിതനാക്കി, നിന്ദ്യ കർമ്മങ്ങൾ കൊണ്ട് കുപിതനാക്കി. നിയമവചനം 32:18 നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു, നിനക്ക് രൂപം നൽകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. ശിലയും ദൈവവും. ജന്മം നൽകിയത് ശില, രൂപമേകിയത് ദൈവം. കർത്താവ് അത് കാണുകയും തൻ്റെ പുത്രീ പുത്രന്മാരുടെ ഡാഷ് നിമിത്തം അവരെ വെറുക്കുകയും ചെയ്തു, പ്രകോപനം നിമിത്തം. നിയമവചനം 32:21 വാക്യം അവർ വക്രവും അവിശ്വസ്തവുമായ തലമുറയാണ്. ഈ വാക്കിന് സദൃശമായ വാക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എവിടെയാണ് കാണുന്നത്? 8:38 വാക്യം പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരുടെ വരുമ്പോൾ ലജ്ജിക്കും. നിയമവർത്തനം 32:32 വാക്യം അവരുടെ മുന്തിരി ഇവിടുത്തെ വയലുകളിൽ വളരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോദോമിലെയും ഗോമോറയിലെയും വയലുകൾ വളരുന്നു, അവരുടെ പഴങ്ങൾ ഡാഷാണ്, അവ അതിൻ്റെ പഴങ്ങൾ ഭീഷമയമാണ്, കുലകൾ തിക്തവും. അവരുടെ വീഞ്ഞ് ഡാഷ് വിഷമാണ്, കരാള സർപ്പത്തിൻ്റെ വിഷമാണ്, ക്രൂര സർപ്പത്തിൻ്റെ കൊടിയ വിഷം. നിയമപത്രം 32:36 വാക്യം അവരുടെ ശക്തി ക്ഷയിച്ചെന്നും സ്വതന്ത്രനോ തടവുകാരനോ അവശേഷിച്ചിട്ടില്ലെന്നും കണ്ട് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി നീതി നടത്തും. ഇന്ന് തുല്യമായ ബൈബിൾ ഭാഗം എവിടെ? സങ്കീർത്തനം 135:14 നിയമപത്രം 32:39 വാക്യം ഇതാ ഞാനാണ്, ഞാൻ മാത്രമാണ് ഡാഷ് ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമില്ല. കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ, മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. ഇതാ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ. തിളങ്ങുന്ന വാളിൽ നിന്ന് ഞാൻ മൂർച്ച കൂട്ടും, വിധിതീർപ്പ് കയ്യിലെടുക്കും. എൻ്റെ ശത്രുക്കളോട് ഞാൻ പക വീട്ടും, എന്നെ വെറുക്കുന്നവരോട് പകരം ചോദിക്കും. 39:41
മുപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് സദൃശമായ വാക്യങ്ങൾ. റോമാക്കാർക്കെതിരെ ലേഖനം 5:10. വെളിപാട് 6:10. 19:2. 32:44. ജനങ്ങൾ കേട്ടിരിക്കെ ഡാഷും ഡാഷും ഒന്നിച്ച് ഈ ഗാനം ആലപിച്ചു, മോശയും നൂനിൻ്റെ മകനായ ജോഷയും. ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന ദേശം ഇത് കാനാൻ ദേശം. 32:45 മുതൽ 47 വരെ കാര്യങ്ങൾ വാക്യങ്ങൾ. ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാര കാര്യമില്ല, നിങ്ങളുടെ ഡാഷാണ്, ജീവനാണ്. നിങ്ങൾ ഡാഷ് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നതിന് ഇതുമൂലമായിരിക്കും നിങ്ങൾ ജോർദാനക്കരെ. ജെറിക്കോയുടെ എതിർവശമുള്ള ദേശം ഇത് മോവാബ് ദേശം. മോവാബ് ദേശത്തെ പർവ്വതനിര അബറീം പർവ്വതനിര. അബറീം പർവ്വതനിരയിലെ ഏത് മലയിൽ കയറി ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം മോശയോട് കാണാൻ പറഞ്ഞത്? നെബോ മലയിൽ. 32:51 എവിടെ വെച്ചാണ് ജനത്തിന് മുമ്പിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറിയെന്ന് കർത്താവ് മോശയോട് പറഞ്ഞു? സിൻ മരുഭൂമിയിൽ, കാദേശിലെ മെരീബ ജലാശയത്തിന് സമീപം. നിയമപത്രം 33 ആ മോശ ആരെന്നാണ് 33:1 പറയുന്നത്? ദൈവപുരുഷനായ മോശ. 33:2 കർത്താവ് എവിടെ നിന്ന് വന്ന്, എവിടെ ഉദിച്ച്, എവിടെ പ്രകാശിച്ചു എന്നാണ് പറയുന്നത്. സീനായിൽ നിന്ന് വന്ന്, പാരാൻ പർവ്വതത്തിൽ നിന്ന് പ്രകാശിച്ചു, ഷേറിൽ നിന്ന് ഉദിച്ച്. സീനായിൽ നിന്ന് വന്നു, നമുക്കായി സീറിൽ നിന്ന് ഉദിച്ച് പാരാൻ പർവ്വതത്തിൽ നിന്ന് പ്രകാശിച്ചു. ആരോടൊപ്പമാണ് കർത്താവ് വന്നത്? വിശുദ്ധരുടെ 10,000 വന്നു. നമുക്കായി അവിടുത്തെ ഡാഷ് ഭാഗത്തു നിന്ന് ജ്വലിക്കുന്ന നിയമം പുറപ്പെട്ടു. വലത്ത് ഭാഗത്തു നിന്ന് തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ ഡാഷിലായിരുന്നു, കരങ്ങളിലായിരുന്നു. അവിടുത്തെ ഡാഷിലിരുന്ന് അവിടുത്തെ വചനം അവശ്രവിച്ചു, അവിടുത്തെ പാദാന്തികത്തിലിരുന്ന്. ഡാഷ് നമുക്ക് നിയമം നൽകി. ഡാഷിന് അത് പിതൃസ്വത്താണ്. മോശ നമുക്ക് നിയമം നൽകി. യാക്കോബിന് പിതൃസ്വത്താണത്. നിയമപത്രം 33 മോശ ആദ്യം ആശീർവദിച്ചത് ആരെയാണ്? റൂബൻ. അവസാനം ആരെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ആഷേർ. 33:21 അവൻ നാടിൻ്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി. അവിടെയാണ് നേതാവിൻ്റെ ഓഹരി നിക്ഷിപ്തമായിരിക്കുന്നത്. ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഗാദ്. 33:20 ഗാദ് സിംഹക്കുട്ടിയാണെങ്കിൽ ആരാണ് ഗാദ് സിംഹത്തെപ്പോലെയാണെങ്കിൽ ആരാണ് സിംഹക്കുട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 22 ദാൻ ഒരു സിംഹക്കുട്ടിയാണ്. ആരുടെ ദേശമാണ് കർത്താവിനാൽ അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന 13 ജോസഫിനെ കുറിച്ച് അവൻ പറഞ്ഞു, അവൻ്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹമാകട്ടെ. ആകാശത്തു നിന്ന് വിശിഷ്ടമായ മഞ്ഞ്, ആകാശത്തിൽ നിന്നുള്ള ഉറവ, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള വിളയുന്ന നല്ല ഫലങ്ങൾ. 33:26 നിന്നെ സഹായിക്കാൻ അവിടുന്ന് ബിഹായസിലൂടെ മഹത്വപൂർണനായി ഡാഷിൽ സഞ്ചരിക്കുന്നു, മേഘത്തിൻ്റെ മേൽ സഞ്ചരിക്കുന്നു. 33:28 ആരുടെ സന്തതികളാണ് ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു? ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും. യാക്കോബിൻ്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും. നിയമപത്രം 34:1 ഏത് മലയുടെ മുകളിലാണ് പിസ്ഗ? നെബോ മലയിൽ, പിസ്ഗയുടെ മുകളിൽ. ജെറിക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന മലയേത്? നെബോ മലയിൽ. ഈന്തപ്പനയുടെ പട്ടണം ഏത്? ജെറിക്കോ. ജെറിക്കോ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏത്? സോവാർ സമതലം.
കർത്താവിൻ്റെ ദാസനായ മോശ അവിടുന്ന് അരുളിച്ചത് പോലെ എവിടെ വെച്ചാണ് മരിച്ചത്? മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. എവിടെയാണ് മോശയെ സംസ്കരിച്ചത്? മോവാബ് ദേശത്ത് ബത് പെയൂറിനെതിരെയുള്ള താഴ്വരയിൽ. മരിക്കുമ്പോൾ മോശയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 120 വയസ്സ്. ആരാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നുവെന്ന് 34:9 പറഞ്ഞിരിക്കുന്നത്? നൂനിൻ്റെ പുത്രനായ ജോശുവ. ആരാണ് നൂനിൻ്റെ തലയിൽ കൈകൾ വച്ചിരുന്ന, അവൻ്റെ മേൽ കൈകൾ വച്ചിരുന്ന മോശ? കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച പ്രവാചക നേരെന്നാണ് ഈ 34:10 പറയുന്നത്. മോശയാണ് കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച പ്രവാചകൻ.